അസമിൽ പ്രവർത്തിക്കുന്ന ഒരു സായുധ വിഘടനവാദ സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം, അതായത് ഉൾഫ, സമാധാനത്തിന്റെ പാതയിലേക്ക്. കേന്ദ്രവും അസം സർക്കാരും ഉൾഫയുമായി ത്രികക്ഷി സമാധാന കരാറിൽ ഒപ്പിട്ടിരുന്നു. ഇതോടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ വിമത ഗ്രൂപ്പുകളിലൊന്നാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമായത്. 12 വർഷത്തിലേറെയായി അരബിന്ദ രാജ് ബോവയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി കേന്ദ്ര സർക്കാർ നിരുപാധിക ചർച്ചകൾ നടത്തിവരികയായിരുന്നു. എന്തായാലും 44 വർഷം നീണ്ട സായുധ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് ഒടുവിൽ ഉൾഫ പിരിച്ചുവിട്ടിരിക്കുന്നു. രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലയിലെ രക്തരൂക്ഷിത പോരാട്ടങ്ങൾക്കാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത്. ഒരു കാലത്ത് 5000 അംഗങ്ങളുണ്ടായിരുന്ന ഉൾഫ ഇന്ന് 700 അംഗങ്ങൾ മാത്രമുള്ള സംഘടനയായി ചുരുങ്ങിയിട്ടുണ്ട്. 1979 ഏപ്രിൽ 7 അസമിലെ ശിവസാഗറിൽ സ്ഥാപിതമായ ഉൾഫ തദ്ദേശീയരായ അസമീസ് ജനതയ്ക്ക് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. പരേഷ് ബറുവ, അരബിന്ദ രാജ് ബോവ, അനൂപ് ഛേദിയ തുടങ്ങിയ വ്യക്തികളുടെ നേതൃത്വത്തിൽ 1980 അവസാനത്തിൽ സംഘം സായുധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പായി തുടങ്ങിയ ശേഷം ഉൾഫയുടെ പ്രവർത്തനം ഇന്ത്യൻ സർക്കാരുകൾക്കെതിരായ സായുധ പോരാട്ടത്തിലേക്ക് വളർന്നു. തേയിലത്തോട്ട മുതൽ അളിയും സ്വരാജ് പോളിന്റെ സഹോദരനുമായ സുരേന്ദ്ര പോളിനെ കൊലപ്പെടുത്തിയതും പിന്നീട് തേയിലത്തോട്ട ഉടമകൾക്ക് നേരെയുള്ള ഭീഷണിയും ചൂഷണവുമാണ് ഉൾഫയെ നിരോധിത ഭീകര സംഘടനയായി മുദ്രകുത്താൻ കാരണമായത്. ഈ സംഭവങ്ങളായിരുന്നു ഉൾഫയ്ക്കെതിരെ നിർണായക നടപടിയിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരുകളെ പ്രേരിപ്പിച്ചത്. 2000 വിവിധ ഉൾഫ ഗ്രൂപ്പുകൾ സമാധാന ചർച്ചകളുടെ ഭാഗമായിരുന്നു. 2010 സംഘടന ഉണ്ടായത്. അരവിന്ദ രാജ് ബോവയും അനൂപ് ഛേട്ടിയയും നേതൃത്വം നൽകുന്ന വിഭാഗവും പരേഷ് ബറുവയുടെ നേതൃത്വത്തിലുള്ള സായുധ വിഭാഗവും രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായാണ് ഉൾഫയെ വിലയിരുത്തുന്നത്. 44 വർഷത്തെ അക്രമങ്ങളിൽ 10,000 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് കണക്ക്. ഇവരിൽ അധികവും പാവപ്പെട്ട തൊഴിലാളികളാണ്. അസമിന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്തു. വ്യവസായങ്ങൾ പലതും അയൽ സംസ്ഥാനമായ ബംഗാളിലേക്ക് കുടിയേറി. തേയിലത്തോട്ട വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ കമ്പനികൾ ഉൾഫയ്ക്ക് കപ്പം കൊടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഉൾഫ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് 2000 നിന്ന് 700 ഇപ്പോൾ സംഘാംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വടക്കുകിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ വിമത ഗ്രൂപ്പുകളിലൊന്നാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമായത്. അങ്ങനെ 44 വർഷം നീണ്ട സായുധ പോരാട്ടങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉൾഫ പിരിച്ചുവിട്ടിരിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിലെ രക്തരൂക്ഷിത പോരാട്ടങ്ങൾക്ക് ഇതോടെ അവസാനമായിരിക്കുകയാണ്.